ചെറുതാനെ ഗ്രാമം 2020-21 ഒന്നാം വിള ഇത് ചെറുതാനെ ഗ്രാമം അട്ടപ്പാടി സംരക്ഷിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് രാഗിയുണ്ടാണ് എഴുതിയിരിക്കുന്നത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി എല്ലാവിധ പൊടികളുണ്ട്. കർഷക യോഗം ചെറുതാനെ ഗ്രാമം പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു മൂപ്പൻ എസ് ടി പ്രൊമോട്ടർ കൃഷി വകുപ്പ് ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിവിധ ഊരുകളിൽ കർഷക യോഗം ചേരുന്നു. ഊരിലേക്ക് വേണ്ടുന്ന വിത്തുകളുടെ അളവും കർഷകർ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. ഓരോ കർഷകന്റെയും ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള വിത്തുകളുടെ അളവ് കണക്കാക്കുന്നു. വിത്ത് വിതരണം തദ്ദേശീയമായി ലഭ്യമായ പരമ്പരാഗത വിത്തിനങ്ങൾ കൂടാതെ കർഷകർക്ക് ആവശ്യമുള്ള വിത്തുകൾ നാഷണൽ സീഡ് കോർപ്പറേഷൻ വഴി എത്തിച്ച് വിതരണം ചെയ്യുന്നു. സ്വർഗം, ചാമ, പനിവരക് എന്നീ ചെറുധാന്യങ്ങളുടെ വിത്തുകളും നിലക്കടല, പയർ എന്നിവയുടെ വിത്തുകളും MSC നിന്ന് കർഷകർക്ക് ലഭ്യമാക്കും. എല്ലാം ബാമ്പു കൊണ്ടാണ്, മുള കൊണ്ട്, പനി വരക്, പനിവരക്, ചാമ, കമ്പ്, ഇതൊക്കെ ഞാൻ ഇപ്പൊ കാണാണ്. എന്താണ് നിലമൊരുക്ക്? വേനൽ മഴയ്ക്ക് മുമ്പായി കർഷകർ ഒന്നാം വിളയുടെ നിലമൊരുക്കൽ ആരംഭിക്കുന്നു. പ്രധാനമായും കുറുമ്പ മേഖലയിലാണ് കാട് വെട്ടി ചുട്ട് ചെയ്യുന്ന മാറ്റകൃഷി, പഞ്ചകൃഷി, കൊത്തുകാട് എന്നൊക്കെ അറിയപ്പെടുന്ന പരമ്പരാഗത കൃഷി രീതി പിന്തുടരുന്നത്. യാതൊരു രാസവസ്തുക്കളും ചേർക്കാതെ തികച്ചും ജൈവിക രീതിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. മറ്റ് കർഷകർ ഉരുക്കളെ ഉപയോഗിച്ചും ട്രാക്ടർ ഉപയോഗിച്ചും നിലമൊരുക്കൽ പൂർത്തിയാക്കുന്നു. നിലമൊരുക്കുന്നതിനോടൊപ്പം ജൈവവളങ്ങൾ ചേർത്ത് മണ്ണിനെ ഫലഭൂഷ്ടമാക്കുന്നു.